അങ്ങനെ ഇരുൾ കണ്ടു. നസീഫ് യൂസഫാണ് ചിത്രം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഒരു റൂമിൻ്റെ ഉള്ളിലാണ്, അതായത് ഒരു വീടിനുള്ളിലാണ് ചിത്രം ഉടനീളം നടക്കുന്നത്. ഫഹദ്, അതുപോലെ സൗബിൻ, ദർശന, ഇത് ഇവർ മൂന്നുപേരും മാത്രമേ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ കാസ്റ്റിംഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് ചിത്രം ഉടനീളം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ലോങ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു, അതായത് ഒരു സെൻട്രലിൽ ഇവർ മൂന്നുപേർ സംസാരിക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഉടനീളം സിംഗിൾ ഷോട്ടിലാണ് അവർ എടുത്തിരിക്കുന്നത്. അങ്ങനെ സിനിമാറ്റോഗ്രാഫി ഒരു ലിമിറ്റഡ് സ്പേസിലാണെങ്കിലും വളരെ ഗംഭീരമാക്കാൻ തന്നെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ മ്യൂസിക് ആ ഒരു മിസ്റ്ററി നമ്മുടെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മിസ്റ്ററി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ മ്യൂസിക് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരു ത്രില്ലർ എന്ന് ഒരു കംപ്ലീറ്റ് ത്രില്ലർ ഫിലിം എന്ന് പറയാൻ സാധിക്കില്ല. ഒരു മിസ്റ്ററി പ്ലസ് ത്രില്ലർ പ്ലസ് ഹൊറർ ആ ഒരു മൂഡിലാണ് ചിത്രം ഉടനീളം പോകുന്നത്. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ചിത്രമാണ് ഇരുളെന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ മലയാളത്തിൽ ഇതുപോലെ ഒരു ഐറ്റം ഇതാദ്യമായിരിക്കും. ഒരുപാട് കാര്യങ്ങളിൽ പുതുമയുള്ള അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് നൽകുന്ന ഒരു ചിത്രമായിരുന്നു ഇരുൾ. അതിലൊരുപാട് കാരണങ്ങളുണ്ട്. ചിത്രം തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ചിത്രത്തിലോട്ട് എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഷോട്ട് പോലും അല്ലെങ്കിൽ ഒരു സീന് പോലും ഒരു അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ചിത്രത്തിലൊരു അധികപ്പറ്റായിട്ട് ഏടി തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വളരെ കംപ്ലീറ്റ്ലി എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ഗംഭീര ചിത്രം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗംഭീര ത്രില്ലർ മിസ്റ്ററി ചിത്രം തന്നെയായിരുന്നു ഇരുൾ. പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു മൂന്ന് കാസ്റ്റ് മാത്രമേ ചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് മൂന്നുപേർക്കും അങ്ങനെ അഭിനയിച്ച് തകർക്കാൻ മാത്രമുള്ള ഒരു വലിയ സ്പേസൊന്നും ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ആ ഒരു മിസ്റ്ററി നിലനിർത്തണം, അതായത് ചിത്രത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു മിസ്റ്ററി നിലനിർത്തണം. നമുക്ക് ചിത്രം തുടങ്ങുന്നതിനെ ഏതാണ്ട് പല കാര്യങ്ങളും ഊഹിക്കാമായിരുന്നു. എന്നാൽ അതൊക്കെ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. ഏ ഇനി ഇവരായിപ്പോയോ ഇല്ല, അല്ലെങ്കിൽ ഇവരാണോ ഇല്ല, ആ ഒരു രീതിയിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. ആ ഒരു കൺഫ്യൂഷൻ നിലനിർത്തുന്നതിൽ ഇവരുടെ അഭിനയം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പെർഫോമൻസ് ഒരു വലിയ പങ്കുതന്നെ വഹിച്ചിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തന്നെ ഒരു ക്ലീഷ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈവൻ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലായാൽ പോലും ഒരു സീരോ ടൈപ്പായിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു നായക സങ്കല്പമൊന്നും ആയിരുന്നില്ല. ഈ ക്യാരക്ടേഴ്സ് ഒരു ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ചിത്രത്തിലുടനീളം ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ചില വാട്സപ്പിലൊക്കെ ചില ഇടങ്ങളിൽ ചില നെഗറ്റീവും അതുപോലെ ആവറേജ് ഫിലിമാണ് എന്ന രീതിയിലൊക്കെ കണ്ടായിരുന്നു. പക്ഷെ പേഴ്സണലി ചിത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ഈ മിസ്റ്ററി അതുപോലെ ത്രില്ലർ സിനിമകൾ അല്ലെങ്കിൽ മലയാളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുടെ വേണ്ടിയാണ് ചിത്രം കണ്ടവർ അവരോട് അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.